എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിനൊപ്പം ചേരുന്നത് പൂജാരിയും ജ്യോതിഷാചാര്യനുമായ ശ്രീ പാൽക്കുളങ്ങര ഗണപതി പോറ്റിയാണ്. സ്വാഗതം സാർ. നമസ്കാരം. ജ്യോതിഷത്തിനെ കുറിച്ചും അതിനോടനുബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ജ്യോതിഷം സത്യമുള്ളതാണോ? ഈ സത്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു കല്ലാണ് എന്ന് പറഞ്ഞാൽ അത് കല്ലാണ്. അതിൽ രൂപം കൊത്തി വെച്ച് അതേ കല്ലിൽ തന്നെ നമ്മൾ ഭഗവതിയായിട്ടും കൃഷ്ണനായിട്ടും ശിവനുമായിട്ടും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പൂജ ചെയ്യുമ്പോൾ, നിവേദ്യം കൊടുക്കുമ്പോൾ അത് ഈശ്വര ചൈതന്യമുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. അപ്പം ഈ സത്യമെന്ന് പറയുന്നത് വിശ്വാസവും കൂടി ചേർന്നുള്ളതിലാണ് ഈ ജ്യോതിഷത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്നത്. ജ്യോതിഷത്തിന് രാശി, പ്രശ്നം, മുഹൂർത്തം, ജാതകം, ഗോളം, ഗണിതം, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പം ഈ പഞ്ചാംഗം എന്ന് പറയുന്ന സംഗതിയുണ്ട്, നമ്മുടെ കലണ്ടർ തന്നെയാണ്. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ അരക്കെട്ട് ഉറപ്പിക്കുന്ന ചില ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ ഗണിതത്തിൽ കൂടി നിർണയിക്കുന്നതിനെ, മനസ്സിലാക്കുന്നതിനെ പഞ്ചാംഗം, പഞ്ചാംഗ ഗണിതം എന്ന് പറയും. അതിൽ ആഴ്ച, തിഥി, വാരം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് മാത്തമാറ്റിക്സാണ്. അതിൽ വേറെ ഒന്നും വിശ്വാസവും താല്പര്യവും ആചാരങ്ങളുമായിട്ട് ബന്ധവുമില്ല. പക്ഷേ അതും ഈ ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ്, അടിസ്ഥാനമാണ് പഞ്ചാംഗം. ഇന്ന സമയത്ത് വേലിയേറ്റം ഉണ്ടാകും, ഇന്ന സമയത്ത് വേലിയിറക്കം ഉണ്ടാകും, പഞ്ചാംഗത്തിൽ കൃത്യമായിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് വാനനിരീക്ഷണക്കാർ കണ്ടെത്തിയ സമയവും ഇതേ സമയവും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഞ്ചാംഗ ഗണിതത്തിൽ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടുണ്ട്, ഗ്രഹണ ഉൾപ്പെടെ. അപ്പോൾ ജ്യോതിഷത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സത്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതിൽ സത്യമാണോ അല്ലേ എന്നുള്ളത് തോന്നുന്നത് പ്രശ്നമാണ്. ഓരോരുത്തരുടെ ഫലം പറയുന്നതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിൽ വരുന്ന ചില പ്രഡിക്ഷൻ, അതൊക്കെ ശരിയാവോ തെറ്റാവോ, അത് തെറ്റല്ലേ പറഞ്ഞത്, അത് പറഞ്ഞു. അപ്പോൾ ജാതകം തന്നെ ജനന സമയം കൃത്യമായിട്ടുണ്ടെങ്കിലേ ശരിയാവും. നമുക്കിപ്പോൾ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ഡോക്ടർ പറയുന്നതാണ് സമയം. 9:12 എൻ്റെ കുഞ്ഞ് ജനിച്ചു രാവിലെ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നു. ചിലപ്പോൾ അത് 9:12 9:15 ചിലപ്പോൾ അത് 8:40 8:55 പക്ഷേ ഡോക്ടർ പറയുന്നതാണ് കൃത്യസമയം. അപ്പോൾ യഥാർത്ഥ സമയം എങ്ങനെ അറിയാം? അത് അമ്മയായിട്ടുള്ള ബന്ധം മുറിയുന്ന ഘട്ടമാണ്. കുഞ്ഞ് ഗർഭസ്ഥ ഭാവത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് അമ്മയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പറയുന്നത്? പൊക്കിൾ കൂടി കണ്ടിക്കുക എന്ന് പറയും. ആ ടൈം കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പലപ്പോഴും പറ്റില്ല. ഒരു ഏകദേശം വെച്ച് ജാതകം എഴുതും. അപ്പോൾ ആ ജാതകത്തിൽ പറയുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതചര്യകളെ പറ്റിയിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരേണ്ടതാണ്, വരും. എത്ര വയസ്സിൽ പഠനം, ജോലി, യാത്രകൾ, വിവാഹം, സന്താനഭാഗ്യം, ആയുസ്, ആരോഗ്യം, ഐശ്വര്യം, സമ്പത്ത്, ഇങ്ങനെ പല കാര്യങ്ങളും വരും. എങ്ങനെയുള്ള ഭാര്യയെ കിട്ടും, എങ്ങനെയുള്ള ഭർത്താവിനെ കിട്ടും, ഇതെല്ലാം ജാതകത്തിൽ പറയും. എങ്ങനെയുള്ള സംസാരമായിരിക്കും, എന്ത് ജോലിയിലായിരിക്കും, സയൻസായിരിക്കുമോ, ഹിസ്റ്ററി ആയിരിക്കുമോ, അധ്യാപകനാവോ, വക്കീലാവോ, ഡോക്ടറാവോ, ഇതൊക്കെ അതിൽ ഏറെക്കുറെ ജാതകം കൃത്യമായിട്ട് എഴുതാൻ അറിയാവുന്ന ഒരു ജ്യോതിഷ്യ സമയത്തുള്ള അത് ബുദ്ധിമുട്ടില്ല. അതാണ് ഒരു ഘട്ടം. അപ്പോൾ ആ ജാതകവും മാത്തമാറ്റിക്സാണ്. കാരണം ജാതകം ചുമ്മാ, അതോടൊപ്പം തന്നെ ഈ ജാതകം എഴുതുന്ന കാര്യത്തിൽ ഗുരുത്വം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഈ ഓരോ ജ്യോതിഷനും അതിൻ്റേതായിട്ടുള്ള ഒരു സബ്മിഷനോടുകൂടി, ദൈവഭയം, ഗുരുഭയം, ഭക്തിയോഗ മാർഗത്തിൽ കൂടി അവനവൻ ആർജിച്ചിട്ടുള്ള കഴിവുകൾ ജാതകത്തിലേക്ക് പകരും. ഇപ്പം ഞാൻ എഴുതുന്നതല്ല, വേറൊരാൾ ജാതകം എഴുതി അതേ ടൈം വെച്ചിട്ട്
ഒന്നാവണമെന്നില്ല. അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടിയാണ്. ചില വൈദ്യന്മാരെയും ഡോക്ടറെ പറ്റിയുമുള്ള കൈപ്പുണ്യം ഉണ്ടെന്നില്ല, പഠിച്ചതെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഇന്ന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ആ ഡോക്ടർ ഒന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അതൊക്കെ ആ വിശ്വാസം, ഗുരുത്വം, കൈപ്പുണ്യം എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പോൾ 82 വയസ്സ് വരെ ആയൊരു ബലമുണ്ട്, അതനുസരിച്ചിട്ട് ഓരോ ഘട്ടങ്ങളും ജാതകത്തിൽ പറഞ്ഞതനുസരിച്ചിട്ട് നടക്കുന്ന ജാതകങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. എന്നാൽ വ്യതിചലനം ഉണ്ടാവില്ലേ, മാറിപ്പോവില്ലേ, അതുകൊണ്ട്. അപ്പോൾ ജാതകമെന്ന് പറയുന്നത് ജ്യോതിഷ വിഭാഗത്തെ സംബന്ധിച്ചുള്ള ഒരു വെളിച്ചമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ, ആ അവൻ്റെ ജാതകത്തിൽ ഇത്ര വയസ്സിലാണ്, അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ശരിയാണ്. അവളുടെ ജാതകത്തിൽ ഇത്ര വയസ്സിലാണ് വിവാഹം, അതനുസരിച്ച് കാര്യങ്ങൾ ശരി. ഇതൊക്കെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു വഴിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമാണ്, വിശ്വാസികളെ അവരവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, സമർപ്പിക്കുന്ന രീതിയിൽ, ആവശ്യപ്പെടുന്ന രീതിയിൽ, കണ്ടെത്തേണ്ട രീതിയിൽ കണ്ടെത്തിയാൽ 100% അത് സത്യമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ കള്ളം പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ പോകുന്നത്. അതിൽ വിശ്വസിക്കേണ്ടവർക്ക്, വിശ്വസിക്കുന്നവർക്കും അതിൻ്റെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തിരുമേനി, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ജ്യോതിഷത്തിൽ വിശ്വാസം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കൂടുതലും ഒരു ജ്യോതിഷിയുടെ അടുത്ത് വരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? അവരുടെ ഭാവി, ഭാവി അറിയാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് വരുന്നതല്ല, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കായിരിക്കും കൂടുതലും വരുന്നത്, പ്രശ്നം നോക്കാൻ വരുന്നത്, കാര്യങ്ങൾ നോക്കാം, ഒരു നെഗറ്റീവായിട്ടുള്ള തടസ്സങ്ങൾ, എനിക്ക് എല്ലാ ജോലിയുടെ സാമ്പത്തിക ചിലവുകൾ, വീടിൻ്റെ പണി തീരുന്നില്ല, വസ്തു വിൽക്കാൻ പറ്റുന്നില്ല, ശത്രുദോഷമുണ്ട്, കുറച്ച് എതിർപ്പുകൾ ബന്ധുക്കളുടെ ഇടയിൽ നിന്നുണ്ട്, എൻ്റെ ജോലി സ്ഥലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളമാണ് കൂടുതലും ഒരു ജ്യോതിഷിയെ തേടി വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഈ പൊരുത്തം നോക്കണം, വിവാഹ സമയം കുറിക്കണം, ജാതകം എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നു. പക്ഷെ കൂടുതലും ഒരു ജ്യോതിഷിയുടെ അടുത്ത് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ അയാൾ എങ്ങനെയാണ് വരുന്നത്? ഇന്ന ജ്യോതിഷനാണ് കൊള്ളാം, അയാൾക്ക് പറഞ്ഞാൽ കൊള്ളാം, ശരി. അപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. ആ പ്രതീക്ഷ വിശ്വാസമായിട്ട് വരുന്നത് മറ്റാരുടെയോ അനുഭവങ്ങൾ സത്യമായതുകൊണ്ടാണ്. എന്നാൽ ഒരു ജ്യോത്സ്യം പറയുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. ഒരു ഇലക്ഷൻ ജയിക്കാൻ ജ്യോത്സ്യം നോക്കി ആ കറക്റ്റ് ടൈമിന് പോയി എല്ലാം സമർപ്പിച്ചു, പക്ഷേ തോറ്റുപോയി. 9 പേർ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ. 9 പേരും ജ്യോത്സ്യം നോക്കിയാൽ ആരുടെ ഈശ്വരാധീനമാണ് കൂടുതൽ? താമ്പാതി ദൈവം പാതി, ആരാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തത്, വോട്ട് പിടിക്കുന്നത്, അവരെല്ലാം ജയിക്കുള്ളൂ. അപ്പോൾ അയാളുടെ ജാതകബലവും അയാളുടെ വിശ്വാസവും താമ്പാതി നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയും കൂടെ പ്രതിഫലനമായിരിക്കും അതുണ്ടാകുന്നത്. ഇവിടെ ഇപ്പം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ കൂടുതൽ ജ്യോതിഷത്തിൽ തരും, സത്യമാണ്, ചെറുപ്പക്കാരും നല്ല രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് ഇന്ന സ്റ്റോൺ ധരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പൈസ ഇരട്ടിയായിട്ട് പോകുന്നു, അതിനെന്താ വേണ്ടത്, അതിനെന്ത് കല്ല് ധരിക്കണം, ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കൂടുതലും ഫാമിലി ആയിട്ടല്ല വരുന്നത്, പേഴ്സണലായിട്ട് വരുന്നുണ്ട് ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. കാരണം അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് IT മേഖലയിലും മറ്റു മേഖലയിലും നിൽക്കുന്നവരെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ്, ഓവർ എക്സ്പീരിയൻസ്, ഏജ് ഓവർ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മാറ്റങ്ങളൊക്കെ വരുമ്പോഴേ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ജ്യോതിഷത്തിൽ പോലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, ഇത് വിശ്വാസമായിട്ട് കണക്ട് ചെയ്യണം. പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, എന്തായിരുന്നാലും ശരി, ആ വിശ്വാസമായിട്ട് കണക്ട് ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി, ഈ പറഞ്ഞ ഏത് കാര്യങ്ങൾ, വെല്ലുവിളികളെ തരണം ചെയ്യാൻ, ഓവർകം ചെയ്യാൻ പോസിറ്റീവ് എനർജി, അതിന് വേണ്ടുന്ന വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു തരത്തിൽ പറഞ്ഞ ഒരു കൗൺസിലിങ് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ
ചുമ്മാ ഒരു വഴി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു പേയ്മെൻറ്റും കൂടെ വേണം. എങ്ങനെയുള്ള പേയ്മെൻറ്റ്? ഇക്കാലത്ത് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. ഇന്ന പോയി ഇന്ന വഴിപാട് കഴിക്കണം, ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വഴിപാടെന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശിവൻ എന്ത് ചെയ്യണം, ഭഗവതിക്ക് എന്ത് ചെയ്യണം, പള്ളിയിൽ എന്ത് ചെയ്യണം, ചർച്ചിൽ എന്ത് ചെയ്യണം, ഗണപതിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുണ്ട് കാര്യം. അത് നമ്മുടെ രീതിയിൽ നോക്കുമ്പോൾ, ഹിന്ദുപരമായിട്ട് നോക്കുമ്പോൾ വ്യക്തമായിട്ടും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ട്. അതനുസരിച്ച് അയാൾ പോകുമ്പം തീർച്ചയായിട്ടും അയാളുടെ നെഗറ്റീവ് മാറി എത്തേണ്ട സ്ഥലത്ത് നല്ല രീതിയിലെത്തും. ആ അനുഭവമാണ് അയാൾ 9 പേരെടുത്ത് പറയുന്നത്. അതാണ് കൂടുതൽ വിശ്വാസം വരാനുള്ള കാര്യം എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ഈ ഒരു ജ്യോതിഷ രംഗത്ത് ഒരുപാട് വ്യാജന്മാർ കടന്നു വരുന്നുണ്ടെന്ന് ഇപ്പം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവരുടെ കള്ളപ്രവചനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു അവരുടെ വരവ് കൂടെ ഇപ്പം നല്ല ജ്യോതിഷികൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട്, ഈ അവർക്ക് എന്താ പറയാ മോശം ഒരു അഭിപ്രായം പോലെ വരും. അപ്പം ഏത് വിശ്വസിക്കണം, എങ്ങനെ എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു അവരുടെ ഒരു വരവ് തിരുമേനി എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഈ ഒരു മേരെ ജ്യോതിഷത്തെ തകർക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ ആ ഒരു വരവ്? ഒരിക്കലുമില്ല, ആവശ്യകതയാണ് വ്യാജന്മാരെയും സൃഷ്ടിക്കുന്നത്. ഇപ്പം കള്ളപ്രവചനത്തെ കേസും ഒക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക, പൈസ പിടിച്ചു പറിക്കുക, ആ തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നും ഒരു കള്ളത്തരം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കള്ളം എപ്പോഴായിരുന്നാലും വെളിച്ചത്ത് വന്നല്ലേ പറ്റൂ. അത് ഈ മേഖലയിലല്ല, എല്ലാ മേഖലയിലും ഉണ്ട് ഈ കള്ളത്തരങ്ങൾ. പൂജാരിമാരുടെ ഇടയിലുണ്ട്, പള്ളികളിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്, ഏത് മേഖലയിലാണ് ഇല്ലാത്തത്? വ്യാജന്മാർ, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, എല്ലാ മേഖലയിലും ഈ പറഞ്ഞ കടന്നുകയറ്റവും കള്ളത്തരങ്ങളും ഉള്ളതാണ്. ഇല്ലാത്ത ഒരു മേഖലയില്ല. അത് ജ്യോതിഷത്തിലാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പ്രതിഫലിക്കും. അത് കൂടുതൽ തരത്തിൽ സാമ്പത്തിക നഷ്ടവും കാര്യങ്ങളും വരുമ്പോൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വരുമ്പോഴത്തേക്ക് അത് പ്രതിഫലിക്കും. പക്ഷേ ഈ പ്രൊഫഷണലിസത്തിലേക്ക് ജ്യോതിഷം കൊണ്ടുവരണമെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്ക് വേണം. ഈ സത്യമോ കള്ളമോ ആണെന്ന് നിർണ്ണയിക്കാനുള്ള യൂണിവേഴ്സിറ്റികളോ നമ്മുടെ സംസ്കാരപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള വേദികളോ കുറവാണ്, ഇല്ലെന്നുള്ളതല്ല. അഖില കേരള തന്ത്രിമണ്ഡലം, തന്ത്രി സമാജം, ജ്യോതിഷ പ്രചാര സഭ, വാസ്തുവിദ്യാശാസ്ത്ര വേദികൾ, അങ്ങനെ ജ്യോതിഷം പഠിപ്പിക്കുന്നതിനുള്ള എന്തിന്, നമ്മുടെ സംസ്കൃത കോളേജിൽ തന്നെ ജ്യോതിഷത്തിന് പ്ലസ് 1 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ തന്നെ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് ചെയ്യാൻ സർക്കാർ അംഗീകരിച്ച കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സും മറ്റു കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തവരെ സംബന്ധിച്ചോളം, അതൊരു പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ശരി. പക്ഷേ അതൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണല്ലോ. യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൻ്റെയോ പൂജാരിമാരുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ അടിസ്ഥാന പ്രമാണം, അവരുടെ അറിവ്, ജ്ഞാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അനുഗ്രഹം, അത് ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ ആചാര്യൻ എന്നുള്ള രീതിയിൽ, ഗുരു എന്നുള്ള രീതിയിൽ, മറ്റുള്ളവർക്ക് മാതൃക എന്നുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതും ചെയ്തു വരുന്ന കീഴ്വഴക്കം എങ്ങനെയാണ്? ഗുരുപരമ്പര തന്നെയാണ്. നല്ല ഗുരുത്വത്തിൽ നിന്ന് പഠിച്ച് നല്ല ഗുരുമുഖത്തിൽ നിന്ന് ശീലിച്ചവരെ സംബന്ധിച്ചോളം കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും ഉണ്ടായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർ ദൈവജ്ഞനെന്ന് പറഞ്ഞ മാതൃകാ പുരുഷനായിരിക്കണം, മാതൃകാ സ്ത്രീ ആയിരിക്കണം. ഒത്തിരി ലേഡീസ് ഇപ്പം ജ്യോതിഷ ഫീൽഡിൽ വരുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒത്തിരി അമ്മമാരുണ്ട് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നോക്കുമ്പോൾ ഈ വ്യാജത്വം എന്ന് പറയുന്നത് താൽക്കാലികമായിരിക്കും. പിന്നെ എല്ലായിടത്തും ഉണ്ട്, വില കുറഞ്ഞ സാധനമുണ്ട്, ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, അത് എല്ലാ മേഖലയിലും ഉണ്ട്, അത്രയേ ഉള്ളൂ. അതൊന്നും കൊണ്ട് ഇതിനെ തകർക്കാനൊന്നും പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ നേരത്തെ ചോദിച്ചില്ലേ, അതിൽ ഉത്തരമുണ്ട്. വിശ്വാസികൾ കൂടിക്കൊണ്ടേയിരിക്കുക. വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യകതയിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. തിരുമേനി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃത്യമായ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, എന്തൊക്കെയാണ് എന്ന് പറയാമോ? നേരത്തെ ഞാനത് പറഞ്ഞു, ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടും മാത്തമാറ്റിക്സ് മനസ്സിലായിരിക്കണം.
എന്താണ് മാത്തമെറ്റിക്സ്? അതിൽ നമുക്കറിയാവുന്നുള്ളത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന മാത്തമെറ്റിക്സ് പഞ്ചാംഗമാണ്. 10 rupees മുതൽ 500 rupees വരെയുള്ള ചെറിയ പഞ്ചാംഗം, വലിയ പഞ്ചാംഗം എല്ലാം ഉണ്ട്. രണ്ടാമത് ആ പഞ്ചാംഗം നമ്മൾ പഠിച്ചാൽ മതി. എന്താണ് വാരം, എന്താണ് നക്ഷത്രം, എത്ര നക്ഷത്രം, എന്താണ് ഗ്രഹം, നവഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നാഥൻ ആരാ, അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സാധാരണ പഞ്ചാംഗത്തിലുണ്ട്. ഇനി അത് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളൊരു ഘടകമാണ് പഞ്ചാംഗം, കലണ്ടർ പോലെ. അതിന്ന് എത്ര പേർക്കറിയാം, മുമ്പ് കലണ്ടറില്ല, പഞ്ചാംഗമായിരുന്നു എല്ലാ വീട്ടിലും അടിസ്ഥാനം. ഇത്ര നാഴികയ്ക്കാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചത്, കൃത്യമായിട്ട് അറിയാം. അമ്മമാർക്കറിയാം, 10-12 മക്കളെയും പ്രസവിച്ച അമ്മമാർക്കെല്ലാം അറിയാം. ഇന്ന് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ ടൈം ഇന്നതാണോ എന്തോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട് കേട്ടോ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഈ തരത്തിലാണ് ആൾക്കാരുടെ ആ ഒരു ഓർമ്മശക്തി. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഇതിൽ പഞ്ചാംഗം മനസ്സിലാക്കുക, അതോടൊപ്പം ഇതിൻ്റെ അടിസ്ഥാന ഗണിതം, ഒരു പിറവി എന്ന് പറയുന്നതാണ് ജ്യോതിഷത്തിൻ്റെ ആധാരം. അതെന്ത് പിറക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞാകാം, ഒരു വീട് ഗൃഹപ്രവേശനം ചെയ്യുന്ന സമയത്ത് പാല് കാച്ചാവാം, ആ വീടിൻ്റെ പിറവി അതായി. അതല്ല, ഒരു വാഹനം വാങ്ങുന്ന സമയമാണെങ്കിൽ അതിൻ്റെ പിറവിയായി. വാഹനം നേരത്തെ ഉണ്ടാക്കിയിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ താക്കോൽ വരുമ്പോൾ നമ്മുടേതായി എന്നുള്ള, അതാണ് ആ പിറവി. അപ്പം എല്ലാ കാര്യത്തിനും കൃത്യസമയം നമുക്ക് നല്ലതാണോ ഇല്ലയോ എന്നുള്ള അറിയണമെങ്കിൽ മുഹൂർത്തം നോക്കണം. അപ്പോൾ അത് മുഹൂർത്തമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ പിറവി, ജന്മം അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള സമയത്താകണം, അതുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെയോ സ്ഥിതി. അപ്പം ജന്മം കഴിഞ്ഞാൽ, സൃഷ്ടി കഴിഞ്ഞാൽ സ്ഥിതി എങ്ങനെ, ഇത് നല്ല രീതിയിൽ പോകും. ഒരു വാഹനം വാങ്ങിച്ചാൽ അതിൽ വേറെ ആക്സിഡൻ്റ് ഒന്നും വരാതെ ആ വാഹനം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും. ആ വീട് വാങ്ങിക്കഴിഞ്ഞാൽ, ആ ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ കയറുന്നതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവും, സ്ഥിതി ഉണ്ടാവും, ഐശ്വര്യം. ഈ ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 3-4 തരങ്ങളിൽ വരും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധനം എന്നുള്ളത് മാത്രമല്ല, പൈസ എന്നുള്ളത് മാത്രമല്ല, ധനത്തിൻ്റെ ഒത്തിരി സ്വർണം, വെള്ളി, ക്യാഷ്, നെല്ല്, അരി, ധാന്യം എല്ലാം ധനത്തിൽ വരും. അത് മാത്രമല്ല, ഈ ധനം കൊണ്ട് വരുന്ന സംഗതികൾ, സന്തോഷം ഉണ്ടാകണം, പിന്നെ സ്നേഹം ഉണ്ടാവണം. സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്, ധനവും ഉണ്ട്, പക്ഷെ വിശ്വാസമല്ലേ. എന്ത് ചെയ്യും ഭാര്യയ്ക്ക് ഇയാളിൽ എത്ര രൂപ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, എവള് എൻ്റെ പൈസകളെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ, ഈ ധനം കൊണ്ട് എന്താ കാര്യം? അപ്പോൾ വിശ്വാസം വേണം. ഇത് 3-4 ഘടകങ്ങളുണ്ട്: സന്തോഷം, സ്നേഹം, ധനഭാവം, പിന്നെയോ വിശ്വാസം, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആത്മാർത്ഥതയും വേണം. എല്ലാം ഒരു ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോരെ. കാരണം ഫോൺ വിളിച്ചാലും ഇയാൾ എടുക്കില്ല, എപ്പോഴും ഫോണിലാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് എവിടെ പോകണം, ഇത് എന്ത് ചെയ്യുന്നത്, എന്ത് സംസാരം, വിശ്വാസം. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് അവിടെ ഐശ്വര്യം വരും. ഐശ്വര്യത്തിൻ്റെ വേറൊരർത്ഥമാണ് സംതൃപ്തി എന്ന് പറയും, തൃപ്തി എന്ന് പറയും. ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയാവും, വയറ് നിറഞ്ഞാൽ തൃപ്തിയാവണമെന്നില്ല. കാരണം വയറ് നിറഞ്ഞാൽ മതിയോ, എന്തൊക്കെയോ കഴിച്ചു വയറ് നിറഞ്ഞു, പക്ഷെ കുറച്ച് കഴിച്ചു പക്ഷെ അത് തൃപ്തിയായി എന്ന് പറഞ്ഞാലേ. ഈ തൃപ്തിയാണ് ഐശ്വര്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള എൻഡ്, അത്രയേ ഉള്ളൂ. അത് ജ്യോതിഷത്തിൽ കൂടി കിട്ടാനുള്ള മാർഗമുണ്ട്. അത് എങ്ങനെ, ഏത് തരത്തിൽ ആർക്ക് വേണം എന്നുള്ളത് തീരുമാനിക്കണം, അത്രയേ ഉള്ളൂ. തിരുമേനി, അതുപോലെ ഇപ്പോൾ ജ്യോതിഷത്തിലും അതുപോലെ ഹിന്ദു സമ്പ്രദായങ്ങളുള്ള ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്, അത് അതിനോടുള്ള അഭിപ്രായം എന്താണ് തിരുമേനിക്ക്? അല്ല, സംസ്കാരം ഇതിൽ 4-5 തരത്തിലുള്ള കടന്നുകയറ്റമെന്നോ അല്ലെങ്കിൽ പ്ലാനിങ് എന്നോ ശാസ്ത്രീയമായിട്ടോ അശാസ്ത്രീയമായിട്ടോ ഒക്കെയുള്ള രീതിയിൽ ഈ സംസ്കാരത്തെ, ഭാരതീയ സംസ്കാരത്തെ, ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാനും മറ്റു കാര്യങ്ങളും 1000-ക്കണക്കിന് വർഷം മുമ്പേ തുടങ്ങിയതാണ്. എൻ്റെ ഒരു ചെറിയ വെച്ചുമെങ്കിൽ മുഗളന്മാരുടെ കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട്, എത്രയോ വർഷം മുമ്പ്. എൻ്റെയൊക്കെ ചെറിയ അറിവിൽ വെച്ചാണ് വാന മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവാം, കടന്നുകയറ്റങ്ങൾ, പിടിച്ചടക്കലുകൾ. പക്ഷെ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മം, ഹിന്ദുധർമ്മം,
ഇതിൻ്റെയൊക്കെ മുകളിലാണ്. ഇനി എങ്ങനെയൊക്കെ കടന്നുകയറ്റം വന്നാലും കടന്നുകയറ്റത്തിന് പ്ലാനിങ്ങാണ്, വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, പല മേഖലയിൽ നിന്ന് പല രീതിയിൽ നിന്ന് പ്ലാനിങ്. അത് മതപരിവർത്തനം, മയക്കുമരുന്ന്, കൺഫ്യൂഷൻ ഉണ്ടാക്കുക, സാമ്പത്തിക സ്രോതസ്സുകളെ നശിപ്പിക്കുക, അങ്ങനെ പല പല രീതിയിൽ. സാമ്പത്തിക സ്രോതസ്സിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ ഉറവിടത്തെ നശിപ്പിക്കുക, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കുക, അതിനുള്ള പണികൾ, കള്ളനോട്ടടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്രയോ കാലമായിട്ട് ഇവിടെ നടക്കും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഒരു സത്യം പറയണം, നമ്മളിത് മനസ്സിലാക്കാൻ പലപ്പോഴും ലേറ്റാവുന്നു, താമസിക്കുന്നു, അപ്പോഴേക്ക് കുറേ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ തന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഈ ഭാരതത്തിലുണ്ട്. അത് കറക്റ്റായിട്ട് നടക്കും, കറക്റ്റായിട്ട് നടക്കും. ആ എനർജി ഇപ്പം തന്നെ കണ്ടില്ലയോ, നമ്മുടെ രാജ്യത്തിൽ സംസ്കാരം ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു തീർത്ഥയാത്ര പോലെയാണ് ഓരോ മേഖലയിലും ഉയർന്നു വരുന്നത്. അയോധ്യ, അതുപോലെ കാശി, അതുപോലെ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. എന്തിന്? നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ മാറ്റം കണ്ടില്ലേ? എന്താ മാറ്റം? അതൊക്കെ നടന്നോളും. ഇതിൽ എതിർപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നം. എതിർപ്പ് വേണം, പക്ഷേ ഉദ്ധരിക്കേണ്ടവർ ഉറങ്ങുന്നതും ഉറക്കം നടിക്കുന്നതും നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചോളം അത് ഗുരുതരമായുള്ള പ്രശ്നവും നഷ്ടമുണ്ടാക്കും. കാരണം അടുത്ത തലമുറയോട് നമ്മൾ ചെയ്യുന്ന കുറ്റമായിട്ടുള്ള അനീതിയാണ്. അതിനെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ജ്യോതിഷം പഠിക്കുക, അതിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യുക, ഏതമ്പലത്തിൽ പോകണം, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു സത്സംഗങ്ങൾ ഉണ്ടാകുക, അതിനെപ്പറ്റി ഒത്തിരി ചർച്ചകൾ കാര്യങ്ങൾ ചെറിയ രീതിയിലായിരുന്നാലും ചെയ്യുക, ലളിതമായിട്ട് ചെയ്യുക. ഇപ്പം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, അവിടുത്തെ അന്തരീക്ഷം വേറെയാണ്. അവിടെ പോകുന്ന അന്തരീക്ഷത്തിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നെഗറ്റീവിൻ്റെ അന്തരീക്ഷം എന്ന് പറയുമെങ്കിലും പിതൃക്കളുടേതുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പോകുന്നത്, തിലഹോമം നടത്താൻ, പാൽപ്പായസം ചെയ്യാൻ, മറ്റ് ബലിയിടാനൊക്കെ. അതേസമയം തന്നെ നമ്മൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലുള്ള അന്തരീക്ഷം എന്താ? അവിടെ ഭഗവാന്റെ സാന്നിധ്യവും ആ ഒരു പോസിറ്റീവ് എനർജിയും വരുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് അങ്ങ് വരില്ലേ? അതേസമയം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പം ഭയങ്കര ശാന്തതയായിരിക്കും. അതേസമയം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലോ മറ്റ് ഭഗവതി ക്ഷേത്രത്തിലോ പോകുമ്പോഴത്തേക്ക് സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും. ഇതാരും ഉണ്ടാക്കണതല്ല, അവിടെ ഉള്ളതാ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ വക അന്തരീക്ഷങ്ങൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. ഈ തിരുവനന്തപുരത്ത് തന്നെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ ഇത്രയും വളരെ മഹത്തായിട്ടുള്ള അനന്ത പത്മനാഭനെ, ശ്രീ പത്മനാഭനെ പോയി തൊഴുത് വന്നിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്, വരാത്ത പോവാത്ത ആൾക്കാർ. പത്മനാഭസ്വാമി ക്ഷേത്രം ആ കൊള്ളാം, വെളിയിൽ നിന്ന് തൊഴുതിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഇതുവരെ, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ കൈപിടിച്ചു കൊണ്ട് പോകണം, അല്ലെങ്കിൽ മനസ്സിലാക്കി പോകണം. അതിന് നമ്മൾ തയ്യാറായി, പദ്ധതികൾ തയ്യാറായി മുന്നോട്ട് വരണം. മറ്റ് പ്രസംഗവും മറ്റ് ഹിന്ദു സമാജത്തിന് ഉദ്ധരിക്കുന്ന കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ, അതെല്ലാം നല്ല കാര്യം തന്നെയാണ്, അത് വേണ്ടെന്ന് തന്നെയാണ്, ശക്തമായി പ്രതികരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവനവനിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഈ പറഞ്ഞ ജ്യോതിഷം, പൂജകൾ, പ്രാർത്ഥനകൾ, ഭജൻസ്, അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ശീലങ്ങൾ പുതുതലമുറയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മളും കൂടെ വിചാരിച്ചാലേ പറ്റും, നമ്മൾ പോകണം, അതിന് സമയമില്ല പലപ്പോഴും. പിന്നെ അത്യാവശ്യം നിവൃത്തിയില്ലാതെ പോകുന്നു, അങ്ങനെയാണ്. പിന്നെ ഈ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് എല്ലാം ബ്രേക്കായി നിൽക്കുകയാണ് പലയിടത്തും. ഇപ്പോൾ അതൊക്കെ വന്ന് മാറി കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു, നല്ല അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളത് സത്യമാണ്, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും നശിക്കാൻ പോവുക അങ്ങനെയുള്ള യാതൊരു ചിന്ത, കടന്നുകയറ്റങ്ങൾ വരുന്നു,
ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമാണ്. ആ ചിരിക്കുന്ന മുഖമല്ല എന്നുള്ളത് ഹിന്ദു തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്, നല്ലൊരു മേഖലയിലേക്ക് ആ കാര്യങ്ങൾ പരിവർത്തനത്തിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് ആൾക്കാർ. ഒത്തിരി ഒത്തിരി ആൾക്കാർ സ്വന്തം ജീവിതചര്യ മനസ്സിലാക്കി സംസ്കാരത്തിലേക്ക് വരാനുള്ള താല്പര്യങ്ങൾ പല മേഖലയിൽ നിന്നും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ലക്ഷണമാണ്. എന്തായാലും ഒരുപാട് വിലയേറിയ അറിവുകളും വിവരങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവച്ചു. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനൊരു വേദി ഇവിടെ പങ്കിടാൻ സാധിച്ചതിൽ തത്വമയി ചാനലിന്, എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി, സന്തോഷം.